ഹായ് ഫ്രണ്ട്സ്, ദിസ് ആൻഡ് ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ഹെവി പാർട്ടി വെയർ ഡിസൈനാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കറക്റ്റ് മനസ്സിലാവാനായിട്ട് ഞാനിവിടെ പാറ്റേണൊക്കെ കറക്റ്റായിട്ട് ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാറ്റേൺ കണ്ട് പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സംഭവം നല്ല ഹെവിയാണ്, ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാവേ. അപ്പം ഞാൻ നല്ല വൈഡായിട്ടുള്ള റൗണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്കിൻ്റെ താഴത്തായിട്ട് ഏകദേശം ഒരു 2 ഇഞ്ചായിട്ട് ഞാൻ കുറച്ച് റൗണ്ട്സ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോണേ. ചില ഭാഗത്ത് ഞാൻ 3 റൗണ്ട് കൊടുത്തിട്ടുണ്ട്, ചിലയിടത്ത് സിംഗിളായിട്ട് ഒരു റൗണ്ട്, ചിലയിടത്ത് 2 റൗണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഈ പാറ്റേൺ വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ വരയ്ക്കണമെന്നില്ല. നിങ്ങൾ ഈ 2 ഇഞ്ചിലെടുക്കുമ്പോഴേക്കും 3 റൗണ്ട് അല്ലെങ്കിൽ ചിലയിടത്ത് 2, 1 അങ്ങനെ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറേ ലീഫിൻ്റെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്, അവിടേക്ക് നമുക്ക് ലീഫാണ് വരയ്ക്കേണ്ടത്. ലീഫ് ചെയ്തെടുക്കുക, ബാക്ക് സ്റ്റിച്ച് കൊടുത്താണ് കേട്ടോ നമ്മൾ ഓരോ ലീഫും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ റൗണ്ട്സിൻ്റെ ഈ 3 റൗണ്ടായാലും 2 ആയാലും 1 ആയാലും എല്ലാ റൗണ്ടിൻ്റെ ഇടയ്ക്കും ഗ്യാപ്പ് വരുന്ന ഭാഗം ഫുള്ളും നമ്മളിതുപോലെ ലീഫ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ 2 ഇഞ്ചെന്ന് പറഞ്ഞല്ലോ, ഈ 2 ഇഞ്ചിൻ്റെ താഴേക്ക് വരുമ്പോൾ കുറച്ച് സ്റ്റെംസും കുറച്ച് ലീവ്സും ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റെംസ് വരുന്നത് എങ്ങനെയാണെന്ന്, ക്രോസ് ആയിട്ടാണ് കേട്ടോ വരുന്നത്, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ക്രോസ് ആയിട്ടാണ് നമ്മൾ സ്റ്റെം വരച്ചിരിക്കുന്നത്. അതെ, ഇവിടെ 2 സ്റ്റെമ്മ് ക്രോസ് ആയിട്ട് വരച്ചിട്ടുണ്ട്, താഴത്ത് നമ്മൾ റൗണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ റൗണ്ടഡ് പോർഷൻ ഫുള്ള് നമുക്ക് ചെയ്യേണ്ടത് റിംഗ് നോട്ട് ഫ്ലവേഴ്സ് ആണ് കേട്ടോ, റെഡ് കളർ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ സ്റ്റെമ്മിൽ ഫുള്ള് നമ്മളിതുപോലെ ലീഫ് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നെക്കിൽ 2 ഇഞ്ചിൽ നമ്മൾ റൗണ്ട് പോർഷൻ ചെയ്തിട്ടില്ലേ, അവിടെ നമുക്ക് 2 കളർ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ലീഫ് ചെയ്യേണ്ടത്. ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ് വെച്ചും ചെയ്യുന്നുണ്ട്, റെഡ് കളർ കട്ട് ബീഡ് വെച്ചും ചെയ്യുന്നുണ്ട്. റൗണ്ടഡ് പോർഷൻ ഫുള്ളും നമുക്ക് ത്രെഡ് വർക്കാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ പാറ്റേൺ വരുന്ന ഇതാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ചെയ്യാനൊക്കെ ഈസിയാണ്, നല്ല ഹെവി ഒരു പാർട്ടി വെയർ ആണ്. നമ്മുടെ മെറ്റീരിയലിലേക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ലൊരു ഗ്രേ ആണ് കേട്ടോ, നല്ല ഡാർക്ക് ഗ്രേ ആണ്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഫുള്ള് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഫുള്ള് മാർക്ക് ചെയ്തിട്ട് മാത്രം വർക്ക് ചെയ്യുക. ഞാനിപ്പോൾ കേട്ടോ ഏകദേശം ഒരു കുറേ ഭാഗം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടേക്ക് അത് റൗണ്ടഡ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. റിംഗ് നോട്ട് ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ക്രോസ് ആയിട്ടാണ് ലൈൻ വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് സ്റ്റെമ്മ് ചെയ്യേണ്ടതും ലീഫ് ചെയ്യേണ്ടതും. അപ്പം നമ്മുടെ നെക്കിൻ്റെ താഴത്ത് 2 ഇഞ്ച് വരുമ്പോൾ നമ്മൾ 2 കളർ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. റെഡ് കളർ കട്ട് ബീഡും എടുത്തിട്ടുണ്ട്, ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ത്രെഡാണ് കേട്ടോ. ഞാനിവിടെ ആങ്കർ ത്രെഡാണ് എടുത്തേക്കുന്നത് കേട്ടോ, നല്ല റെഡ് കളറാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് 2 ടൈപ്പ് നീഡിൽ വേണം. ഒരെണ്ണം നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഒരെണ്ണം റിംഗ് നോട്ട് ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് അത്യാവശ്യം ഹോൾ വലുപ്പമുള്ള നീഡിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മുടെ ത്രെഡ് കയറാൻ കണക്കിനുള്ളൊരു ഹോൾ വലുപ്പമുള്ള നീഡിലെടുക്കുക. അപ്പോൾ ഈ 2 നീഡിലും 2 ടൈപ്പ് കട്ട് ബീഡും ത്രെഡും മാത്രം മതി കേട്ടോ ഈ വർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ താഴേക്ക് സ്റ്റെമ്മിൽ ഫുള്ളും ത്രെഡ് ലീഫ് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ നെക്കിൻ്റെ താഴത്ത് വരുമ്പോൾ മാത്രം നമ്മൾ ചില ലീഫ് ആൻറ്റിക്കും ആൻറ്റി കളർ കൊണ്ടും ചില ലീഫ് റെഡ് കളർ കൊണ്ടും ചെയ്യും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാനൊന്ന് പിക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാവേ, മോഡൽ പിക്ക് കേട്ടോ. നമ്മൾ ഈ ഒരു പിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതേ. നല്ല വൈഡായിട്ടുള്ള റൗണ്ട് നെക്കാണ് നമ്മൾ ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഫുള്ളും റിംഗ് നോട്ട് ഫ്ലവേഴ്സാണ്. താഴേക്ക് നമ്മൾ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ് കൊടുത്ത് നമ്മളിതുപോലെ സ്റ്റെമ്മ് ചെയ്യുന്നുണ്ട്. സ്റ്റെമ്മിൻ്റെ 2 എൻഡിലും നമ്മളിതുപോലെ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട്. കട്ട് ബീഡ് കൊടുത്തിട്ട് നമ്മളിതുപോലെ ലീഫും ചെയ്യുന്നുണ്ട്. നെക്കിൽ വരുമ്പോൾ മാത്രം കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് മാത്രം നമ്മൾ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ് കൊടുത്ത് ചെയ്യുന്നുണ്ടേ. നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാനാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ വീഡിയോ ചെയ്യണം എങ്ങനെയും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കുന്നത്. സെൻറ്ററിൽ ഒരു ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടാണ് കേട്ടോ അതിന് ചുറ്റും നമ്മളിതുപോലെ റിംഗ് നോട്ട് ചെയ്യുന്നത്.
ഓക്കെ കണ്ടു. അപ്പൊ ഇതുപോലെ നമുക്ക് പലയിടത്തായിട്ട് നമ്മൾ എവിടെയൊക്കെയാണോ റൗണ്ടഡ് പോർഷൻ കൊടുത്തേക്കുന്നത് അവിടെയൊക്കെ ഇതുപോലെ തന്നെയാണ് റിംഗ് നോട്ട് ഫ്ലവേഴ്സ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ നെക്കിന്റെ താഴത്ത് ലീഫ് ചെയ്യുമ്പോൾ ബാക്ക് സ്റ്റിച്ച് ആണ് കൊടുക്കുന്നത്. ചില ലീവ്സ് ആന്റിക്കിന്റെ കളറും ചിലത് റെഡ് കളറും വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ താഴത്തോട്ട് പോകുമ്പോൾ ഫുള്ളും റെഡാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ റെഡ് കളർ ത്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ മെറ്റീരിയലിന്റെ സെയിം കളർ എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ കണ്ടല്ലോ ഇതുപോലെ നമ്മുടെ നെക്കിന് ചുറ്റും ഇതുപോലെ തന്നെ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുക. ഇടയ്ക്ക് ആന്റിക്കിന്റെ കട്ട് ബീഡ്സും ഇടയ്ക്ക് റെഡ് കളർ കട്ട് ബീഡ്സും വെച്ച് ലീഫ് ചെയ്യുക കേട്ടോ. അപ്പൊ ഫുള്ള് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ താഴോട്ട് ഇതുപോലെ കണ്ടോ ഇതുപോലെ ഞാൻ താഴോട്ട് സ്റ്റെംസ് വരച്ചിട്ടുണ്ടല്ലോ, ഈ സ്റ്റെമ്മിലൂടെ നമുക്ക് ഓരോ കട്ട് ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുക്കാവേ. ആന്റിക്കിന്റെ കട്ട് ബീഡ് വെച്ചിട്ടാണ് കേട്ടോ നമ്മള് സ്റ്റെമ്മ് ചെയ്യുന്നത്. We'll be right back.
ഓക്കെ, അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് സ്റ്റെം ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് ഇവിടെയൊക്കെ നമുക്ക് ലീഫ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഫസ്റ്റ് ഇതാ ഇവിടെ ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് റെഡ് കളർ ബേഡ് വെച്ചിട്ടാണ് ഇവിടെ ലീഫ് ചെയ്യേണ്ടത്. നമ്മുടെ ഓരോ സ്റ്റെമ്മിൽ ചെയ്യേണ്ടതും റെഡ് കളർ മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ മേളിൽ മാത്രമേ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ് കൊടുക്കുന്നുള്ളൂ. പിന്നെ താഴത്തെ ഈ രണ്ട് റൗണ്ടിൽ നമുക്ക് കൊടുക്കേണ്ടത് റിംഗ് നോട്ട് ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം ചെയ്തത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യുന്ന കാണിക്കുന്നില്ല, കാരണം നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയിപ്പോൾ. അപ്പോൾ ഈ കാണുന്ന എല്ലാം നമുക്ക് ലീഫും ചെയ്യാം, ഇവിടെ ഫ്ലവേഴ്സൊക്കെ ചെയ്യാം കേട്ടോ. ഈ ഒരു സ്റ്റെമ്മും ലീഫും താഴത്തെ ഫ്ലവറും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമുക്ക് നെക്ക് റൗണ്ട് ഫുള്ളും വരുന്ന സ്റ്റെംസും ലീവ്സും ഫ്ലവേഴ്സും ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. താഴത്ത് നമ്മൾ റെഡ് കളർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കിയാലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. കാണുമ്പോൾ ഇച്ചിരി ടഫായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. റിംഗ് നോട്ട് ഫ്ലവേഴ്സും ഇതുപോലെ സ്റ്റെംസും കുറച്ച് ലീവ്സും മാത്രമേ ചെയ്തെടുക്കാനുള്ളൂ. നല്ല ഹെവി ആയിട്ടുള്ളൊരു പാർട്ടി വെയർ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.